കിഴക്കൻ മേഖലയിലെ തലപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന പുരാതന ക്രിസ്തീയ ദേവാലയമാണ് അട്ടച്ചാക്കാൽ മാർപിലാക്സിനോസ് വല്യപള്ളി. 1904 സ്ഥാപിതമായ ദേവാലയം 1984 110 ഉയരത്തിൽ പുതുക്കിപ്പണിയുകയും സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് അന്നത്തെ തലമുറയുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ദേവാലയത്തെ ഇത്ര പ്രൗഢിയോടെ പൂർത്തിയാക്കാനായത്. 1940 പുണ്യശ്ലോകനായ വന്നിയ PI മാത്യു സറമ്പാച്ചൻ ശമ്മാശനായിരുന്നപ്പോൾ മുതൽ ഈ മണ്ണിൽ താമസിക്കുകയും ഇവിടുത്തെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇപ്പോൾ കാണുന്ന ദേവാലയത്തിന് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു. മുൻതലമുറയുടെ അധ്വാനത്തിന്റെ സ്മരണയെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് പുതിയ തലമുറ ദേവാലയത്തിന്റെ മദ്ഭാബിയുടെ നവീകരണം പൂർത്തിയാക്കുന്നത്. ഭാരവാഹികളുടെ ആഗ്രഹം അനുസരിച്ച് പ്രസിദ്ധ ചിത്രകാരനായ സ്മൃതി ബിജു മദ്ഹബ പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ഓയിൽ പെയിന്റിംഗും ഐക്കൺ ചിത്രങ്ങളും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായാകും ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ ഓയിൽ പെയിന്റിംഗ് ചെയ്യുന്നതെന്നും സ്മൃതി ബിജു പറഞ്ഞു. ഓയിൽ കളർ ഉപയോഗിച്ചാണ് മുഴുവൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പള്ളിക്കുള്ളിൽ ഓയിൽ കളറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ഇത് ഓയിൽ കളറായിട്ട് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ചെയ്യാൻ വളരെയധികം സാധ്യതയുള്ള കളറുകളിലൊന്നാണ് ഓയിൽ കളർ. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ കലാകാരൻ എന്ന സ്മൃതി ബിജുവിനെ തീർത്തും വിശേഷിപ്പിക്കാമെന്ന ഇടവക വികാരി ഫാദർ ലൈജു മാത്യുവും പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ തുമ്പോൺ ഭദ്രാസനത്തിലെ ഈ കിഴക്കൻ മേഖലയിലുള്ള അതിപുരാതനമായ ഒരു ദേവാലയമാണ് അട്ടച്ചാക്കൽ മാർ ഫീലക്സിനോസ് ഓർത്തഡോക്സ് വലിയ പള്ളി. ഏകദേശം 100 പഴക്കമുള്ള ഒരു ദേവാലയമാണ്. ഏകദേശം 50 മുന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതായ ഈ ദേവാലയം പണിയപ്പെടുന്നത്. പഴമയുടെ പ്രൗഢി പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് മദ്ഹബ നവീകരിക്കണമെന്ന ഭാരവാഹികളുടെ ആശയത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന തരത്തിലാണ് പെയിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 118 പിന്നിടുമ്പോൾ ദേവാലയത്തിൽ 400 പരം കുടുംബങ്ങളുമായി അട്ടച്ചാക്കാൽ പ്രദേശത്ത് ശോഭിച്ചു നിൽക്കുന്ന ദേവാലയമാണിന്ന് മാർപിലാക്സിനോസ് വല്യപള്ളി. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട.